ഹലോ എവറി വൺ, എൻ്റെ പേര് ഡോക്ടർ ഷീണുക. ഞാനൊരു ഡോക്ടർ ഓഫ് ഫാർമസി ഗ്രാജുവേറ്റ് ആണ്. എന്തുകൊണ്ടാണ് ഈ ക്ലോറോക്വിൻ ഫോസ്ഫേറ്റ് അല്ലെങ്കിൽ ഹൈഡ്രോക്സി ക്ലോറോക്വിൻ സൾഫേറ്റ് പോലുള്ള മരുന്നുകൾ ഇപ്പൊ വളരെ ട്രെൻഡിങ് ആയി നിൽക്കുന്നത്? ഈ ഒരു മരുന്നിന്റെ പൊട്ടൻഷ്യലിനെ കുറിച്ച് ഡൊണാൾഡ് ട്രംപ് പറയുന്ന വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് ഗെയിം ചേഞ്ചേഴ്സ് ഇൻ ദ ഹിസ്റ്ററി ഓഫ് മെഡിസിൻ എന്നാണ്. പല ആളുകളും വിചാരിച്ചു വെച്ചിരിക്കുന്നത് ഈ ഹൈഡ്രോക്സി ക്ലോറോക്വിൻ അല്ലെങ്കിൽ ക്ലോറോക്വിൻ എന്ന് പറയുന്ന മരുന്നുകൾ ഈ കൊറോണ അല്ലെങ്കിൽ COVID-19 ഒരു ട്രീറ്റ്മെൻ്റ് ആണെന്ന്. ഹൈഡ്രോക്സി ക്ലോറോക്വിൻ അല്ലെങ്കിൽ ക്ലോറോക്വിൻ എന്ന് പറയുന്നത് ഒരു ഓറൽ ടാബ്ലറ്റ് ആണ്. ഇത് മെയിൻലി 200 mg ഡോസിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ലാക്വിനിൽ എന്ന് പറയുന്നതാണ് ഇതിൻ്റെ മെയിൻ ബ്രാൻഡ് നെയിം. ഇതൊരു ആൻറ്റി മലേറിയലും ഒരു ആൻറ്റി ഇൻഫ്ലമേറ്ററി മരുന്നുമാണ്. പണ്ട് കാലഘട്ടങ്ങളിൽ മുതൽ മലേറിയക്കൊരു ട്രീറ്റ്മെൻ്റ് ആയിട്ട് ഇത് യൂസ് ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ തന്നെ മറ്റുള്ള ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡേഴ്സ് ആയ റൂമറ്റോയിഡ് ആർത്രൈറ്റും സിസ്റ്റമിക് ലൂപ്പസ് എറിത്രോമാറ്റസ് പോലുള്ള കണ്ടീഷനും ട്രീറ്റ്മെൻ്റ് ആയിട്ട് FDA അപ്രൂവ് ചെയ്തിരിക്കുന്ന ഒരു മരുന്നാണിത്. COVID-19 എന്ന് പറഞ്ഞ ഒരു പാൻഡമിക് ലോകമെമ്പാടും വ്യാപിക്കുമ്പോൾ ഈ ഹൈഡ്രോക്സി ക്ലോറോക്വിൻ ആവട്ടെ മറ്റുള്ള ആൻറ്റി വൈറൽ മരുന്നുകളാവട്ടെ ഇതിനെയൊക്കെ ഒരു റേ ഓഫ് ഹോപ്പ് എന്ന രീതിയിലാണ് ആളുകൾ കാണുന്നത്. COVID-19 ഇതുവരെ ഒരു പ്രോപ്പർ വാക്സിനോ ഒരു ക്യൂറോ ഇല്ലാത്തത് കൊണ്ട് സിംറ്റമാറ്റിക് ട്രീറ്റ്മെൻറ്റും മറ്റുള്ള ലൈഫ് സപ്പോർട്ടീവ് കെയറുകളും ഒക്കെയാണ്. അതിൻ്റെ കൂടെ തന്നെ ഞാൻ ഈ പറഞ്ഞ പല മരുന്നുകളും അണ്ടർ ക്ലിനിക്കൽ ട്രയൽസിലാണ്. ഇന്ത്യയിലൊക്കെ പണ്ട് കാലഘട്ടങ്ങളിൽ മുതൽ മലേറിയയ്ക്ക് യൂസ് ചെയ്തുകൊണ്ടിരുന്ന ഈ ഒരു മരുന്ന് വളരെ ഇൻഎക്സ്പെൻസീവ് ആണ്. ഈ ഒരു സിറ്റുവേഷനിൽ ഇന്ത്യനെ ഇത്ര മാത്രം പവർഫുൾ ആക്കുന്ന ഒരു കാര്യം എന്തെന്ന് പറഞ്ഞാൽ ലോകത്തെമ്പാടും എടുത്തു നോക്കിയാൽ ഈ ഹൈഡ്രോക്ലോറോക്വിൻ അല്ലെങ്കിൽ ക്ലോറോക്വിൻ്റെ 70% മാർക്കറ്റിലെത്തിക്കുന്നതും ഇന്ത്യൻ മാനുഫാക്ചറേഴ്സാണ്. ഇന്ത്യ തന്നെയാണ് ഹൈഡ്രോക്സി ക്ലോറോക്വിൻ്റെ ഏറ്റവും വലിയ പ്രൊഡ്യൂസറും ഏറ്റവും വലിയ എക്സ്പോർട്ടറും. അമേരിക്കയിലേക്കും ശ്രീലങ്കയിലേക്കും നേപ്പാളിലേക്കും തുടങ്ങിയ 20 രാജ്യങ്ങളിലേക്ക് ഇന്ത്യയിൽ നിന്ന് ഈ മരുന്നുകളും ഇതിൻ്റെ ആക്റ്റീവ് ഫാർമസ്യൂട്ടിക്കൽ ഇൻഗ്രീഡിയൻസും സപ്ലൈ ചെയ്യുന്നുണ്ട്. ക്ലോറോക്വിൻ ഫോസ്ഫേറ്റ് ആണ് മലേറിയയ്ക്ക് യൂസ് ചെയ്യുന്ന ഒരു മരുന്ന്. അതിൻ്റെയൊക്കെ ഒരു ലെസ് ടോക്സിക് വേരിയൻ്റ് ആണ് ഹൈഡ്രോക്സി ക്ലോറോക്വിൻ എന്ന് പറയുന്നത്. അതായത് ഈ ക്ലോറോക്വിനേക്കാളും സൈഡ് എഫക്റ്റുകൾ വളരെ കുറവാണ് ഈ ഹൈഡ്രോക്സി ക്ലോറോക്വിന്. ചൈനയിലും ഫ്രാൻസിലും ഒക്കെ COVID-19 പേഷ്യൻസിൽ നടത്തിയ ക്ലിനിക്കൽ ട്രയൽസുകൾ പ്രകാരം ഈ ഹൈഡ്രോക്സി ക്ലോറോക്വിനും മറ്റൊരു ആൻറ്റിബയോട്ടിക്കായ അസിത്രോമൈസിനും കൂടി കൊടുത്താൽ ആ പേഷ്യൻസിന് സിംറ്റമാറ്റിക് ഇംപ്രൂവ്മെൻ്റ് ഉണ്ടാവുന്നു എന്നത്. നോർമൽ കണ്ടീഷനുകളിലൊക്കെ ആണെങ്കിൽ ഒരു മരുന്ന് മാർക്കറ്റിൽ ഇറങ്ങുക എന്ന് പറയുന്നത് വളരെ പ്രയാസപ്പെട്ട ഒരു കാര്യമാണ്. ഒത്തിരി വർഷങ്ങൾ കാലയളവിൽ ഒത്തിരി സ്റ്റഡീസ് ഒത്തിരി ക്ലിനിക്കൽ ട്രയൽസ് ചെയ്തതിന് ശേഷം മാത്രമാണ് ഒരു മരുന്ന് മാർക്കറ്റിൽ ഇറങ്ങുക. പക്ഷെ കൊറോണ പോലുള്ള ഹൈലി കണ്ടേജിയസ് ആയിട്ടുള്ള ഒരു അസുഖം വളരെ പെട്ടെന്ന് ലോകത്തെല്ലായിടത്തും പടർന്നു പന്തലിക്കുമ്പോൾ FDA അതിനൊരു എമർജൻസി യൂസ് ഓതറൈസേഷൻ ലെറ്റർ തന്നിട്ടുണ്ട്. അതായത് എമർജൻസി സിറ്റുവേഷനിൽ COVID-19 ബാധിച്ച രോഗികൾക്ക് ഹോസ്പിറ്റലൈസ്ഡ് ആയിട്ടുള്ള രോഗികൾക്ക് ഈ മരുന്ന് പരീക്ഷിക്കാമെന്നത്. ഇതൊരു പ്രൊഫൈലാറ്റിക് അല്ലെങ്കിൽ ഒരു പ്രിവെൻറ്റീവ് ട്രീറ്റ്മെൻ്റ് ആയിട്ട് ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സിനും COVID-19 ബാധിക്കപ്പെട്ട പേഷ്യൻറ്റിൻ്റെ ഫാമിലി മെമ്പേഴ്സിനും ഒക്കെ കൊടുക്കുന്നുണ്ട്. ഇതൊരു പ്രിസ്ക്രിപ്ഷൻ ഉള്ളി മരുന്നാണ്. ഇനി എങ്ങനെയാണ് ഈ ഹൈഡ്രോക്സി ക്ലോറോക്വിൻ അല്ലെങ്കിൽ ക്ലോറോക്വിൻ്റെ മെക്കാനിസം ഓഫ് ആക്ഷൻ അല്ലെങ്കിൽ ഈ മരുന്ന് എങ്ങനെ നമ്മുടെ ശരീരത്തിൽ പ്രവർത്തിക്കുന്നു എന്ന് നമുക്ക് നോക്കാം. ഒരു വൈറസ് അതിൻ്റെ ജനറ്റിക് മെറ്റീരിയൽ നമ്മുടെ കോശങ്ങളിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് നമ്മുടെ സെല്ലുകളിലെ സർഫസ് എൻസൈംസ് ആയ ആൻജിയോടെൻസിൻ കൺവേർട്ടിംഗ് എൻസൈം 2 ബൈൻഡ് ചെയ്യുന്നത് കൊണ്ടാണ്. സിമ്പിളായിട്ട് പറഞ്ഞാൽ ഈ ക്ലോറോക്വിൻ അല്ലെങ്കിൽ ഹൈഡ്രോക്സി ക്ലോറോക്വിൻ കഴിക്കുന്നത് വഴി ഈ എൻസൈമിലേക്ക് ഈ സർഫസ് എൻസൈമിലേക്ക് ഈ COVID-19 വൈറസുകളുടെ ആ ബൈൻഡിങ്ങിനെ ഇൻഹിബിറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. അതുകൂടാതെ തന്നെ COVID-19 ഏറ്റവും വലിയ കോംപ്ലിക്കേഷനായ ARDS അക്യൂട്ട് റെസ്പിറേറ്ററി ഡിസ്ട്രസ് സിൻഡ്രോത്തിലേക്ക് നയിക്കുന്ന ഒരു പാത്വേയിലെ പ്രോ ഇൻഫ്ലമേറ്ററി സൈറ്റോകൈനൻസിനെയും ഈ മരുന്നുകൾ കഴിക്കുന്നത് വഴി ബ്ലോക്ക് ചെയ്യുന്നു. വേറൊരു തിയറി എന്തെന്ന് പറഞ്ഞാൽ ഈ ഹൈഡ്രോക്സി ക്ലോറോക്വിൻ അല്ലെങ്കിൽ ക്ലോറോക്വിൻ കഴിക്കുന്നത് വഴി നമ്മുടെ സെല്ലുകളിൽ PH കൂടുകയും അതുവഴി ആ COVID-19 വൈറസുകൾക്ക് നമ്മുടെ സെല്ലിലേക്ക് ബൈൻഡ് ചെയ്യാൻ പറ്റാതെയും ആകുന്നു. ഹൈഡ്രോക്സി ക്ലോറോക്വിൻ എന്ന് പറയുന്നത് കറക്റ്റ് മെഡിക്കൽ അഡ്വൈസിൽ യൂസ് ചെയ്തില്ലെങ്കിൽ വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു മരുന്നാണ്. ഹൈഡ്രോക്സി ക്ലോറോക്വിൻ അല്ലെങ്കിൽ ക്ലോറോക്വിൻ എന്ന് പറയുന്ന മരുന്നുകൾ മെറ്റബോളൈസ് ചെയ്യുന്ന നമ്മുടെ ലിവറിലും
അത് എക്സ്ക്രീറ്റ് ചെയ്യുന്നത് നമ്മുടെ കിഡ്നി വഴിയുമാണ്. അതുകൊണ്ട് തന്നെ ലിവർ ഫെയിലിയർ അല്ലെങ്കിൽ റീനൽ ഫെയിലിയർ ഉള്ള പേഷ്യൻസിന് ഈ മരുന്ന് കഴിക്കുക വളരെ ഡേഞ്ചറസ് സൈഡ് എഫക്ട്സ് ഉണ്ടാക്കും. പ്രഗ്നൻസിയിൽ കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്യേണ്ട ഒരു മരുന്നാണ് ഹൈഡ്രോക്സി ക്ലോറോക്വിൻ. അതുകൂടാതെ തന്നെ ബ്രസ്റ്റ് ഫീഡിംഗ് മദേഴ്സിനും ഇത് കൊടുക്കാറില്ല യൂഷ്വലി, കാരണം ഇത് ബ്രസ്റ്റ് മിൽക്ക് വഴി കുട്ടികളിലേക്കും പാസ് ചെയ്യുന്നതാണ്. ചെറിയ കുട്ടികളിൽ അവരുടെ ഇന്റേണൽ ഓർഗൻസ് ഒക്കെ ഡെവലപ്പ് ചെയ്യുന്നേ ഉള്ളൂ, അവർക്ക് ഈ മരുന്നിനെ പ്രോസസ്സ് ചെയ്യാൻ അല്ലെങ്കിൽ മെറ്റബോളൈസ് ചെയ്യാനുള്ള ഒരു ശേഷിയില്ല. സോ ആക്സിഡന്റലി ആണെങ്കിൽ പോലും ഈ ഹൈഡ്രോക്സി ക്ലോറോക്വിൻ അല്ലെങ്കിൽ ക്ലോറോക്വിൻ പോലുള്ള മരുന്നൊക്കെ ചെറിയ കുട്ടികൾ വിഴുങ്ങിയാൽ അത് മരണത്തിലേക്ക് വരെ സംഭവിക്കാം. തലവേദന, തലകറക്കം, ഡയറിയ, ഛർദി ഇതൊക്കെയാണ് വളരെ കോമൺ ആയിട്ടുള്ള സൈഡ് എഫക്റ്റുകൾ. ഇനി മേജർ സൈഡ് എഫക്റ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞ പോലെ ലിവർ ആൻഡ് കിഡ്നി ഡാമേജ് ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. അതുകൂടെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സോറിയാസിസ് പോലുള്ള സ്കിൻ കണ്ടീഷൻ ഉണ്ടെങ്കിൽ അതൊക്കെ വേഴ്സൺ ചെയ്യും ഈ മരുന്നുകൾ കഴിച്ചാൽ. അതല്ലാതെ ഫോർ എ ലോങ് ടേം ഈ ഹൈഡ്രോക്സി ക്ലോറോക്വിൻ ഒക്കെ കഴിച്ചാൽ റെറ്റിനോപ്പതി അല്ലെങ്കിൽ നമ്മുടെ ഐ ഡാമേജ് ഉണ്ടാവാനും സാധ്യതയുണ്ട്. പല സ്റ്റഡീസിലും പറഞ്ഞിരിക്കുന്ന ഒരു മേജർ സൈഡ് എഫക്റ്റ് ആണ് ഈ ഒരു ഹൈഡ്രോക്സി ക്ലോറോക്വിൻ കഴിക്കുന്നത് വഴി നമ്മുടെ ഹാർട്ട് റിതം അബ്നോർമൽ ആവുകയും അതുവഴി ഹാർട്ട് ഡിസീസസ് ഉണ്ടാവാനും സാധ്യതയുണ്ട്. അതുകൂടാതെ തന്നെ ആൻജിയോഡിമ നമ്മുടെ മെന്റൽ ഹെൽത്തിനെയും ബാധിക്കുന്നു. ഹൈഡ്രോക്സി ക്ലോറോക്വിൻ അല്ലെങ്കിൽ ക്ലോറോക്വിൻ എന്ന് പറയുന്ന മരുന്നുകൾ മറ്റു പല മരുന്നുകളുമായി ഇന്ററാക്ട് ചെയ്യുന്നവയാണ്. ഹൃദയ സംബന്ധമായ അസുഖങ്ങൾക്ക് നമ്മൾ കഴിക്കുന്ന ഡിജോക്സിൻ പോലുള്ള മരുന്നുകൾ, ഇൻസുലിനും മറ്റുള്ള ആന്റി ഡയബറ്റിക് മരുന്നുകളും, ഇമ്മ്യൂണോ സപ്രസന്റ് മരുന്നുകളായ മീഥോട്രെക്സൈറ്റ്, സൈക്ലോസ്പോറിൻ, മറ്റു പല വൈറ്റമിൻസും ഹെർബൽ സപ്ലിമെന്റ്സുമായിട്ട് ഇന്ററാക്ട് ചെയ്യും. ഹൈഡ്രോക്സി ക്ലോറോക്വിൻ COVID-19 എത്ര മാത്രം എഫക്റ്റീവ് ആണ് എന്ന് പറയുന്ന സ്റ്റഡികൾ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. സോ ഈ ഒരു മരുന്നിന്റെ ഫുൾ പൊട്ടൻഷ്യൽ, ഇതിന്റെ ഒരു റിസ്ക് ബെനഫിറ്റ് ആസ്പെക്ട്സും ഇപ്പോഴും റിസർച്ചിലാണ്. ഈ COVID-19 പശ്ചാത്തലത്തിൽ പല ആളുകളും ഇതൊരു കൊറോണയ്ക്ക് ട്രീറ്റ്മെന്റ് ആണെന്ന് പറഞ്ഞ് പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ ഈ മരുന്ന് പ്രോപ്പർ മെഡിക്കൽ അഡ്വൈസ് ഇല്ലാതെ കഴിക്കുകയും അതുവഴി അവർക്ക് വളരെയധികം ഡേഞ്ചറസ് ആയിട്ടുള്ള ഹാംഫുൾ എഫക്റ്റ് ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. ഒരിക്കലും പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ ഈ മരുന്ന് കഴിക്കരുത്, ഇത് ഒത്തിരി ഡേഞ്ചറസ് എഫക്ട്സ് ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. രണ്ടാമതായിട്ട് നോക്കിയാൽ ഇതൊരു കൊറോണയ്ക്ക് പ്രോപ്പർ ആയിട്ടൊരു പ്രൂവൺ ട്രീറ്റ്മെന്റ് അല്ല, അതായത് FDA അപ്രൂവ് ചെയ്തിരിക്കുന്ന ഒരു ട്രീറ്റ്മെന്റ് അല്ല. ഒരു എമർജൻസി പ്രോട്ടോക്കോളിൽ മാത്രം തൽക്കാലത്തേക്ക് ഈ ഒരു സിറ്റുവേഷൻ കൺട്രോൾ ചെയ്യാൻ മാത്രം യൂസ് ചെയ്യുന്ന ഒരു മരുന്നാണ് ഇത്. ഇന്നല്ലെങ്കിൽ നാളെ റിസർച്ചേഴ്സ് ഇതിനൊരു പ്രോപ്പർ ക്യൂറായിട്ട് വരുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ഈ പാൻഡമിക് സിറ്റുവേഷൻ എത്രയും പെട്ടെന്ന് കൺട്രോൾ ആവട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. സോ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്ത വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അൺടിൽ ദെൻ, ബൈ.